ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി. എന്റെ പേര് ആര്യ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പി എസ് സി പരീക്ഷകൾക്ക് ആവശ്യമായ ആനുകാലികം അഥവാ കറണ്ട് അഫേഴ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇന്ന് 2020 മാർച്ച് മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ ജനുവരിയും ഫെബ്രുവരിയും ഓൾറെഡി ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി ചാനലിന് പ്ലേലിസ്റ്റിൽ എല്ലാം കിടപ്പുണ്ട്. അതുപോലെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കി എടുക്കാവുന്നതാണ്. അതുപോലെ ഞാൻ അൺഅക്കാദമി കേരള പി എസ് സിയിലെ ഒരു എഡ്യൂക്കേറ്ററും കൂടാണ്. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആര്യജി എന്ന് അൺഅക്കാദമിയിൽ സെർച്ച് ചെയ്താൽ ലഭിക്കും. അതുപോലെ ഇപ്പോൾ പ്രിലിമിനറി പരീക്ഷയ്ക്കായിട്ടുള്ള പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ധാരാളം കോഴ്സുകൾ അൺഅക്കാദമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി 10 എന്ന നമ്മുടെ ചാനലിൻ്റെ റെഫറൽ കോഡ് ഉപയോഗിച്ചാൽ ആ കോഴ്സുകൾ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടിൽ എടുക്കാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കറണ്ട് അഫെയർ 2020 മാർച്ച്. ഒന്നാമത്തെ ചോദ്യം, മാർച്ച് 3 എന്തായാണ് ആചരിക്കുന്നത്? ലോക വന്യജീവി ദിനം, വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. അപ്പൊ 2020 ലോക വന്യജീവി ദിനത്തിന്റെ തീം എന്തായിരുന്നു? സസ്റ്റെയിനിങ് ഓൾ ലൈഫ് ഓൺ എർത്ത്. സസ്റ്റെയിനിങ് നിലനിർത്തുക. അപ്പോ സസ്റ്റെയിനിങ് ഓൾ ലൈഫ് ഓൺ എർത്ത്, ഭൂമിയിലെ ജീവജാലങ്ങളെ നിലനിർത്തുക, ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും നിലനിർത്തുക, സസ്റ്റെയിനിങ് ഓൾ ലൈഫ് ഓൺ എർത്ത് എന്നതാണ് മാർച്ച് 3 ലോക വന്യജീവി ദിനത്തിന്റെ തീം, സസ്റ്റെയിനിങ് ഓൾ ലൈഫ് ഓൺ എർത്ത്. അടുത്ത ചോദ്യം, മാർച്ച് 12 ഏത് ദിനമാണ്? ലോക വൃക്കാ ദിനമാണ്. അപ്പൊ 2020 ലോക വൃക്കാ ദിനത്തിന്റെ വിഷയം ഏതാണ്? കിഡ്നി ഹെൽത്ത് ഫോർ എവറി വൺ എവറിവെയർ, ഫ്രം പ്രിവെൻഷൻ ടു ഡിറ്റക്ഷൻ ആൻഡ് ഇക്വിറ്റബിൾ ആക്സസ് ടു കെയർ. 2020 മാർച്ച് 12 ലോക വൃക്ക ദിനമാണ്. അതിന്റെ വിഷയം കിഡ്നി ഹെൽത്ത് ഫോർ എവറി വൺ എവറിവെയർ, ഫ്രം പ്രിവെൻഷൻ ടു ഡിറ്റക്ട് ആൻഡ് ഇക്വിറ്റബിൾ ആക്സസ് ടു കെയർ. അടുത്ത ഡേ മാർച്ച് 14 ഏതാണ്? ഇന്റർനാഷണൽ പൈ ഡേ ആണ്. ഇന്റർനാഷണൽ പൈ ദിനം, മാത്സിലെ പൈ ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 14. അടുത്തത് മാർച്ച് 21 ലോക വനദിനം. അപ്പൊ കുറെ നാളായിട്ട് പി എസ് സി പരീക്ഷകൾക്ക് ഓരോ ദിനത്തിന്റെയും തീം ചോദിക്കാറുണ്ട്. അപ്പൊ തീം നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക. അപ്പൊ 2020 മാർച്ച് 21 ലോക വനദിനത്തിന്റെ തീം ഇതാണ്, ഫോറസ്റ്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി, വനങ്ങളും ജൈവ വൈവിധ്യവും. ഫോറസ്റ്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി 2020 മാർച്ച് 21 ലോക വനദിനത്തിന്റെ തീമാണ് ഫോറസ്റ്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ വനദിനം ഫോറസ്റ്റ് ഡേ, അപ്പോൾ ഫോറസ്റ്റിൽ തുടങ്ങുന്ന തീമാണെന്നൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഫോറസ്റ്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി ആണ്, ഫോറസ്റ്റിൽ തുടങ്ങുന്ന തീരുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാർച്ച് 22 ലോക ജലദിനമാണ്. അപ്പൊ 2020 മാർച്ച് 22 ലോക ജലദിനത്തിന്റെ തീം ഇതാണ്. അപ്പൊ ജലദിനം, അപ്പൊ ജലത്തിൽ തന്നെ തുടങ്ങുന്ന തീമാണെന്ന് ഓർക്കുക. വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, ഇതാണ് വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ജലവും കാലാവസ്ഥാ മാറ്റവും എന്നതാണ് 2020 മാർച്ച് 22 ലോക ജലദിനത്തിന്റെ തീം. അടുത്തത് മാർച്ച് 23 കാലാവസ്ഥാ ദിനം. അപ്പൊ 2020 മാർച്ച് 23 കാലാവസ്ഥാ ദിനത്തിന്റെ തീം ഇതാണ്. അപ്പൊ കാലാവസ്ഥ, അപ്പൊ കാലാവസ്ഥയിൽ തന്നെ തുടങ്ങുന്നു, ക്ലൈമറ്റിൽ തുടങ്ങുന്ന തീമാണെന്ന് ഓർത്ത് വയ്ക്കാം. അപ്പൊ തീം എന്താണ്? ക്ലൈമറ്റ് ആൻഡ് വാട്ടർ. ക്ലൈമറ്റ് ആൻഡ് വാട്ടർ, കാലാവസ്ഥയും വെള്ളവും, കാലാവസ്ഥയും വെള്ളവും, അതാണ് നമ്മുടെ കാലാവസ്ഥാ ദിനം മാർച്ച് 23 2020 തീം. അടുത്ത ചോദ്യം, മാർച്ച് 24 എന്താണ്? ലോക ക്ഷയദിനമാണ്. അപ്പൊ ലോക ക്ഷയദിനം 2020 മാർച്ച് 24 ലോക ക്ഷയദിനത്തിന്റെ തീം ഇതാണ്, ഇറ്റ്സ് ടൈം. ഇതാണ് ഇറ്റ്സ് ടൈം എന്നതാണ് നമ്മുടെ മാർച്ച് 24 ലോക ക്ഷയദിനത്തിന്റെ തീം. അടുത്ത ചോദ്യം, മലേഷ്യൻ പ്രധാനമന്ത്രി, അപ്പൊ മലേഷ്യയിലെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? മുഹിയുദ്ദീൻ യാസിൻ ആണ്. മുഹിയുദ്ദീൻ യാസിൻ, പഴയതാരായിരുന്നു? മഹാതീർ മുഹമ്മദ് ആയിരുന്നു. അപ്പൊ പുതിയ മലേഷ്യൻ പ്രധാനമന്ത്രിയാണ് മുഹിയുദ്ദീൻ യാസിൻ. ഇതാണ് മുഹിയുദ്ദീൻ യാസിൻ. അടുത്ത ചോദ്യം, സെബിയുടെ ചെയർമാൻ ആരാണ്? അജയ് ത്യാഗി. സെബിയുടെ ചെയർമാൻ അജയ് ത്യാഗിയാണ്. അടുത്തത്, യൂറോപ്യൻ രാജ്യമായ ലക്സംബർഗിൽ പൊതുഗതാഗതം സൗജന്യമാക്കി. യൂറോപ്യൻ രാജ്യമായ ലക്സംബർഗിൽ പൊതുഗതാഗതം സൗജന്യമാക്കി. എന്തിനാന്ന് വെച്ചാൽ റോഡിലെ തെക്കും തിരക്കും അതുപോലെ മലിനീകരണമൊക്കെ കുറയ്ക്കാനായിട്ട് പൊതുഗതാഗതം ഫ്രീ ആക്കുമ്പോൾ ആളുകൾ സ്വന്തം വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുമല്ലോ. അപ്പൊ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ലക്സംബർഗിൽ പൊതുഗതാഗതം ജനങ്ങൾക്ക് സൗജന്യമായിട്ട് നൽകുന്നത്. അടുത്തത്, ഇന്ത്യയിൽ സ്ത്രീകൾക്ക് ബസ് യാത്ര സൗജന്യമായിട്ടുള്ള നഗരം ഏതാണ്? ഡൽഹിയാണ്. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് ബസ് യാത്ര സൗജന്യമാക്കിയ നഗരം ഡൽഹിയാണ്. അടുത്ത ചോദ്യം, ഫിഫയുടെ പ്രസിഡന്റ്,
കണ്ടോ, ഫിഫ ഫുട്ബോൾ പോലെയാണ് ഇരിക്കുന്നല്ലേ. ഓക്കെ, അപ്പൊ ഫിഫയുടെ പ്രസിഡന്റ് ആരാണ്? ജിയാനി ഇൻഫാന്റിനോ. ആരാണ്? ജിയാനി ഇൻഫാന്റിനോയാണ് ഫിഫയുടെ പ്രസിഡന്റ്. അപ്പൊ ഫിഫയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടാണ്? സൂറിച്ചാണ്. ഫിഫയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സൂറിച്ചാണ്. അതുപോലെ 2022 ഫുട്ബോൾ ലോകകപ്പിന് വേദിയാവുന്നത് ഖത്തറാണ്. 2022 ഫുട്ബോൾ ലോകകപ്പ് വേദി ഖത്തറാണ്. അടുത്ത ചോദ്യം, മൗറീഷ്യസ് പ്രസിഡന്റ് ആരാണ്? പൃഥ്വിരാജ് സിംഗ് റൂപ്പനാണ്. മൗറീഷ്യസ് പ്രസിഡന്റ് പൃഥ്വിരാജ് സിംഗ് റൂപ്പനാണ്. കേരളത്തിലെ ആദ്യ സ്വകാര്യ എക്സ്പ്രസ് ട്രെയിൻ ഏതാണ്? മംഗളൂരു കോയമ്പത്തൂർ തേജസ് എക്സ്പ്രസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ എക്സ്പ്രസ് ട്രെയിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, തേജസ് എക്സ്പ്രസ് ആണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ സ്വകാര്യ എക്സ്പ്രസ് ഏതാണ്? മംഗളൂരു ടു കോയമ്പത്തൂർ തേജസ് എക്സ്പ്രസ് ആണ്. അതുപോലെ നിങ്ങൾക്ക് ഈ പറയുന്ന കറണ്ട് അഫേഴ്സിന്റെ ന്യൂസ് ഡയറക്റ്റ് വായിക്കണമെങ്കിൽ പത്രവാർത്തകൾ എന്ന ഒരു ടെലഗ്രാം ചാനലുണ്ട്. അപ്പോൾ ടെലഗ്രാമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ന്യൂസ് പേപ്പറിൽ വായിക്കുന്ന പോലെ വായിക്കാം. ഭയങ്കര എഫക്റ്റീവ് ആണ്, നമുക്ക് ഓർമ്മ നിൽക്കും. ഇപ്പോൾ ഞാൻ ഈ പടം വെച്ചിട്ട് ന്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് കണ്ണിനൊരു ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചുമ്മാ നമ്മളിങ്ങനെ ഒത്തിരി പഠിച്ചു പോയാലും അത് ഓർമ്മ നിൽക്കില്ല. അപ്പം ഈ പിക്ചർ ആഡ് ചെയ്യുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ മാക്സിമം അങ്ങനെ പിക്ചർ ആഡ് ചെയ്ത് ന്യൂസ് ക്രിയേറ്റ് ചെയ്തത് തന്നെ നിങ്ങൾക്ക് ഓർമ്മ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം കണ്ട കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടെ ഓർത്തിരിക്കും. അപ്പം നിങ്ങളതൊന്ന് നോക്കുക, അതിൻ്റെ ലിങ്ക് ഞാൻ തരാം. അടുത്ത ചോദ്യം, പഞ്ചാബില് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെൻഷൻ പ്രായം 58 60 നിന്ന് 58 കുറച്ചു. 60 നിന്ന് 58 പെൻഷൻ പ്രായം കുറച്ചത് എവിടാണ്? പഞ്ചാബിലാണ്. അടുത്തത്, പ്രഥമ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ വിജയി പഞ്ചാബ്. പഞ്ചാബ് യൂണിവേഴ്സിറ്റിയാണ് പ്രഥമ ഖേലോ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ വിജയി പഞ്ചാബ് യൂണിവേഴ്സിറ്റി. അത് നടന്നത് ഭുവനേശ്വറിൽ വെച്ചിട്ടാണ്. അടുത്തത്, പരിസ്ഥിതി സൗഹാർദ്ദപരമായ രീതിയിൽ മലിനജലം ശുദ്ധീകരിക്കാൻ കൺസ്ട്രക്റ്റഡ് വെറ്റ്ലാൻഡ് സിസ്റ്റം ആരംഭിച്ചത് എവിടെയാണ്? ഡൽഹിയാണ്. കൺസ്ട്രക്റ്റഡ് വെറ്റ്ലാൻഡ് സിസ്റ്റം ആരംഭിച്ചത് ഡൽഹിയിലാണ്. കേരള ഫീഡ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ജയറാം. കേരള ഫീഡ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് സെലക്ട് ചെയ്തത് ജയറാമിനെയാണ്. അതുപോലെ ജമ്മുവിലെ സിറ്റി ചൌക്കിന്റെ പുതിയ പേര് ഭാരതമാതാ ചൌക്ക് എന്നാക്കി മാറ്റി. സിറ്റി ചൌക്കിന്റെ പുതിയ പേര് ഭാരതമാതാ ചൌക്ക് എന്നാക്കി മാറ്റി. അടുത്തത്, ഇന്ത്യയുടെ പുതിയ ഫിനാൻസ് സെക്രട്ടറി അജയ് ഭൂഷൺ പാണ്ഡെയാണ്. ഇന്ത്യയുടെ പുതിയ ഫിനാൻസ് സെക്രട്ടറി അജയ് ഭൂഷൺ പാണ്ഡെയാണ്. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ ലണ്ടൻ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ അന്താരാഷ്ട്ര പങ്കാളിത്ത വകുപ്പ് മേധാവി ആരാണ്? ഡോക്ടർ ജോസ് മത്തേക്കലാണ്. ഐക്യരാഷ്ട്രസഭയുടെ ലണ്ടൻ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ അന്താരാഷ്ട്ര പങ്കാളിത്ത വകുപ്പിന്റെ മേധാവി ജോസ് മത്തേക്കൽ, ഒരു മലയാളിയാണത്. അടുത്തത്, അപ്പാച്ചി ഹെലികോപ്റ്ററും അതുപോലെ റോമിയോ സീഹോക്ക് ഹെലികോപ്റ്ററും നമ്മൾ വാങ്ങുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. അപ്പാച്ചി ഹെലികോപ്റ്റർ അതുപോലെ റോമിയോ സീഹോക്ക് ഹെലികോപ്റ്റർ ഇവ നമ്മൾ വാങ്ങുന്നത് അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിലെ കറണ്ട് അഫേഴ്സിൽ ഞാൻ ഓൾറെഡി റോമിയോ ഹെലികോപ്റ്ററിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ അപ്പാച്ചി ഹെലികോപ്റ്ററും കൂടെ നിങ്ങൾ ഓർത്തു വയ്ക്കുക, വാങ്ങുന്നത് അമേരിക്കയിൽ നിന്ന്. അടുത്ത ചോദ്യം, മികച്ച ഹോക്കി താരങ്ങൾക്കുള്ള 2019 ധ്രുവ് ബത്ര പുരസ്കാരം നേടിയത് മൻപ്രീതും അതുപോലെ റാണി രാംപാലും ആണ്. മികച്ച ഹോക്കി താരങ്ങൾക്കുള്ള 2019 ധ്രുവ് ബത്ര പുരസ്കാരം നേടിയത് മൻപ്രീതും അതുപോലെ റാണി രാംപാലും ആണ്. പ്ലെയർ ഓഫ് ദ ഇയർ ആയി, അതുപോലെ പ്ലെയർ ഓഫ് ദ ഇയർ വുമണിലെ. അപ്പൊ മെന്നിലെ പ്ലെയർ ഓഫ് ദ ഇയർ, വുമണിലെ പ്ലെയർ ഓഫ് ദ ഇയർ. 2019 അന്താരാഷ്ട്ര ഹോക്കി അസോസിയേഷൻ പ്ലെയർ ഓഫ് ദ ഇയർ മെൻ ആരാണ്? മൻപ്രീത് സിംഗ്. വുമൺ ആരാണ്? റാണി രാംപാലാണ്. അടുത്ത ചോദ്യം, മണ്ണിന്റെ പോഷക നിലവാരം അറിയാനായിട്ട് കർഷകർക്കായിട്ട് ഇറക്കിയ ആപ്പിന്റെ പേര് എന്താണ്? മണ്ണെന്നാണ് പേര്. മണ്ണിന്റെ പോഷക നിലവാരം അറിയാനായിട്ട് കർഷകർക്കായിട്ട് ഇറക്കിയ ആപ്പിന്റെ പേര് മണ്ണ്. അടുത്ത ചോദ്യം, 2020 വനിതാ ക്രിക്കറ്റ് റാങ്കിംഗ് 1 ആർക്കാണ്? ഷഹാലി വർമ്മയ്ക്കാണ്. ഇന്ത്യക്കാരിയാണ് ഷഹാലി വർമ്മ. അപ്പൊ 1 രണ്ടാമത്തെ ഇന്ത്യക്കാരിയാണ്. അപ്പൊ ആദ്യത്തെ ഇന്ത്യക്കാരി ആരായിരുന്നു? ആദ്യത്തെ ഇന്ത്യക്കാരി മിതാലി രാജ് ആയിരുന്നു. അപ്പൊ 2020 വനിതാ ക്രിക്കറ്റ് റാങ്കിങ്ങില് 1 ഷഹാലി വർമ്മയ്ക്കാണ്. അതുപോലെ ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ മത്സരം കളിക്കുന്ന പ്രായം കുറഞ്ഞ താരം കൂടിയാണ് ഷഹാലി വർമ്മ. ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ മത്സരത്തിൽ കളിക്കുന്ന പ്രായം കുറഞ്ഞ താരം കൂടാണ് ഷഹാലി വർമ്മ. എന്നാൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ നടന്ന നമ്മുടെ വനിതാ 20 ലോകകപ്പ് ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടു. ആരാ ജയിച്ചത്? ഓസ്ട്രേലിയയാണ് ജയിച്ചത്.
അപ്പൊ 2020 ക്രിക്കറ്റ് മത്സരം ഓസ്ട്രേലിയയിലെ മെൽബണിൽ നടന്നു. ജയിച്ചത് ഓസ്ട്രേലിയയാണ്. ആ മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടു. ഷഹാലി വർമ്മ പങ്കെടുത്ത മത്സരമാണ്, പക്ഷെ ഇന്ത്യ പരാജയപ്പെട്ടു. ഓസ്ട്രേലിയയാണ് വിജയിച്ചത്. അടുത്ത ചോദ്യം, വാസ്തുശില്പ മേഖലയിലെ നോബൽ എന്നറിയപ്പെടുന്ന പ്രിറ്റ്സ്കാർ പുരസ്കാരം നേടിയത് യോൺ ഫാരൽ അതുപോലെ ഷെല്ലി മക്നമാരാണ്. അടുത്ത ചോദ്യം, മുഖ്യ വിവരാവകാശ കമ്മീഷണർ ബിമൽ ജുൽക്കയാണ്. ബിമൽ ജുൽക്കയാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, മുഖ്യ വിവരാവകാശ കമ്മീഷണർ. അടുത്ത ചോദ്യം, യു എൻ വുമണിന്റെ ദക്ഷിണേഷ്യൻ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടാണ്? കോഴിക്കോട്. കോഴിക്കോട് ജെൻഡർ പാർക്കിലാണ് വരുന്നത്. അപ്പൊ യു എൻ വുമണിന്റെ ദക്ഷിണേഷ്യയിലെ കേന്ദ്രം നിലവിൽ വരുന്നത് കോഴിക്കോട് ജെൻഡർ പാർക്കിലാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? സാജൻ കെ വർഗീസ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ കെ വർഗീസ് ആണ്. അടുത്ത ചോദ്യം, 2020 നാരി ശക്തി പുരസ്കാരം, 2020 നാരി ശക്തി പുരസ്കാരം നേടിയത് കാർത്യായനി അമ്മ അതുപോലെ ഭഗീരഥി അമ്മ. 2020 നാരി ശക്തി പുരസ്കാരം നേടിയത് കാർത്യായനി അമ്മയും ഭഗീരഥി അമ്മയും ആണ്. അടുത്തത്, ഔറംഗാബാദ് വിമാനത്താവളം മഹാരാഷ്ട്രയിലാണ്. ഔറംഗാബാദ് വിമാനത്താവളം ഇതാണ്. ഔറംഗാബാദ് വിമാനത്താവളത്തിന്റെ പുതിയ പേര് എന്താണ്? റീനെയിം ചെയ്ത് എന്ത് പേരാക്കി മാറ്റി? ഛത്രപതി സംഭാജി മഹാരാജ് എന്ന് ആക്കി മാറ്റി. ഛത്രപതി സംഭാജി മഹാരാജ് വിമാനത്താവളം എന്നാക്കി മാറ്റി. എന്തിന്റെ പേര്? ഔറംഗാബാദ് എയർപോർട്ടിന്റെ പേര് മാറ്റി ഛത്രപതി സംഭാജി മഹാരാജ് വിമാനത്താവളം എന്നാക്കി മാറ്റി. അടുത്ത ചോദ്യം, പശ്ചിമഖണ്ഡത്തിൽ കണ്ടെത്തിയ പുതിയ സസ്യത്തിന്റെ പേര്? സൊണറില്ല സുൽഫി. ഓർത്തു വയ്ക്കണം, ഇത് ഇങ്ങനെ കണ്ടെത്തുന്ന സസ്യങ്ങളെ പരീക്ഷയ്ക്ക് പി എസ് സിക്ക് ചോദിക്കാറുള്ളതാണ്. പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ പുതിയ സസ്യത്തിന്റെ പേരാണ് സൊണറില്ല സുൽഫി. സൊണറില്ല സുൽഫി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബി ബി സിയുടെ 2020 കായിക പുരസ്കാരം. അപ്പൊ ബി ബി സിയുടെ 2020 കായിക പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്ക് നേടിയത് പി ടി ഉഷയാണ്. അപ്പോ 2020 ബി ബി സിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള കായിക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പി ടി ഉഷയ്ക്കാണ്. ബി ബി സിയുടെ 2020 സമഗ്ര സംഭാവനയ്ക്കുള്ള കായിക പുരസ്കാരം ലഭിച്ചത് പി ടി ഉഷയ്ക്കാണ്. അതുപോലെ 2019 ബി ബി സിയുടെ ഇന്ത്യയിലെ മികച്ച കായിക താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് പി വി സിന്ധുവിനാണ്. 2019 ബി ബി സിയുടെ ഇന്ത്യയിലെ മികച്ച കായിക താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് പി വി സിന്ധുവിനാണ്. അടുത്ത നമുക്ക് പ്രധാന പദ്ധതികൾ നോക്കാം. ആദ്യത്തേത്, ഞാനും ഡിജിറ്റലായി എന്ന പദ്ധതി. കേരള സംസ്ഥാനത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് നയിക്കാനായിട്ട് സംസ്ഥാന ഐ മിഷനും സാക്ഷരതാ മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഞാനും ഡിജിറ്റലായി. എന്താണ് ഇതാണ്? പഠിക്കാം പഠിക്കാം ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കാം. ഞാനും ഡിജിറ്റലായി ആരൊക്കെ ചേർന്നിട്ടാണ്? സംസ്ഥാന ഐ മിഷനും സാക്ഷരതാ മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഞാനും ഡിജിറ്റലായി. അടുത്ത ചോദ്യം, കുടുംബശ്രീ പദ്ധതി സ്നേഹിത സെന്റർ ആരംഭിച്ചത് എന്തിനാണ്? ചൂഷണങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹിത സെന്റർ. കുടുംബശ്രീയുടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ആണ് സ്നേഹിത. അടുത്ത ചോദ്യം, സെൻട്രൽ ഗവൺമെന്റിന്റെ പദ്ധതിയാണ് വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ് പദ്ധതി. അപ്പൊ അതിന്റെ കീഴില് കേരളത്തിൽ നിന്ന് സിൽക്ക് ഡിസ്ട്രിക്റ്റ് ആയിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണ്? ഏത് ഡിസ്ട്രിക്റ്റിനെയാണ്? വയനാടാണ്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ് എന്ന പദ്ധതിയുടെ കീഴില് സിൽക്ക് ഡിസ്ട്രിക്റ്റ് ആയിട്ട് തെരഞ്ഞെടുത്തത് വയനാടിനെയാണ്. അടുത്തത്, ശുചിത്വ സ്വാഗരം, ശുചിത്വ സാഗരം. അപ്പോ ഫിഷറീസ് വകുപ്പിന്റെ കീഴില് എന്താണ് ലക്ഷ്യം? കടലും അതുപോലെ കടൽ തീരവും ഒക്കെ മാലിന്യമുക്തമാക്കുന്നതിനുള്ള പദ്ധതിയാണ്. അപ്പൊ ശുചിത്വ സാഗരം എന്ന പദ്ധതി ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ നടത്തുന്നതാണ്. കടലും കടൽ പ്രദേശവും തീരപ്രദേശവും ഒക്കെ മാലിന്യമുക്തമാക്കുന്ന പദ്ധതിയാണ്. അടുത്ത പദ്ധതി കർസാപ്പ്. കർസാപ്പ് പദ്ധതിയുടെ ലക്ഷ്യം എന്ന് വെച്ചാല് ഔഷധ മാലിന്യം മൂലം ആരോഗ്യരംഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രൂപീകരിച്ച സംസ്ഥാന സർക്കാർ പദ്ധതി. അപ്പൊ കർസാപ്പ് പദ്ധതി എന്തിനായിരുന്നു രൂപീകരിച്ചത്? ഔഷധ മാലിന്യം മൂലം, ഔഷധങ്ങളുടെ കൂടിയ ഉപയോഗം മൂലം എന്താണ് ആരോഗ്യരംഗത്ത് പല പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് പരിഹരിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ് കർസാപ്പ്. കർസാപ്പ് പദ്ധതി, കർസാപ്പ്. അടുത്തത് ജീവനി പദ്ധതി. ജീവനി പദ്ധതിയുടെ ലക്ഷ്യം സംസ്ഥാനത്ത് വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക. അപ്പൊ കൃഷി വകുപ്പിന്റെ കീഴിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ജീവനി പദ്ധതി. ഉദ്ദേശം എന്തായിരുന്നു?
സംസ്ഥാനത്ത് വിഷരഹിത പച്ചക്കറികളുടെ ഉൽപാദനം. അടുത്തത് ജീവനിയുടെ കീഴില് ജീവനി സഞ്ജീവിനി പദ്ധതി എന്തിനാണ്? സംസ്ഥാനത്ത് പഴങ്ങളും പച്ചക്കറികളും വീട്ടിലെത്തിക്കാൻ കൃഷിവകുപ്പ് ആരംഭിച്ച പദ്ധതി. ഇപ്പൊ കോവിഡിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ പറയുന്ന ജീവനി സഞ്ജീവിനി പദ്ധതി തുടങ്ങിയത്. ഇപ്പൊ ലക്ഷ്യം എന്ന് വെച്ചാൽ സംസ്ഥാനത്ത് പഴങ്ങളും പച്ചക്കറികളിലൊക്കെ വീട്ടിലെത്തിച്ച് നൽകാനായിട്ട് കൃഷിവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ജീവനി സഞ്ജീവനി പദ്ധതി. അടുത്തത് ബ്രേക്ക് കൊറോണ. അപ്പോ കോവിഡ് പ്രതിരോധത്തിന് നൂതന ആശയം സമർപ്പിക്കാനായിട്ട് കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ബ്രേക്ക് കൊറോണ. ഉണ്ടോ ബ്രേക്ക് കൊറോണ? കോവിഡ് പ്രതിരോധത്തിന് നൂതന ആശയം സമർപ്പിക്കാനായിട്ട് കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ബ്രേക്ക് കൊറോണ. ബ്രേക്ക് കൊറോണ പദ്ധതി. അടുത്തത് കോവിഡ് 19 കാരണം തപാൽ സേവനങ്ങൾ മുടങ്ങാതിരിക്കാൻ തപാൽ വകുപ്പ് ആരംഭിച്ച പോസ്റ്റൽ സർവീസിന്റെ പേരാണ് പോസ്റ്റ് ഓഫീസ് ഓൺ വീൽസ്. ഇതാണ് ഈ വണ്ടി കണ്ടോ, പോസ്റ്റ് ഓഫീസ് ഓൺ വീൽസ്. ഇപ്പോ കോവിഡ് 19 കാരണം തപാൽ സർവീസ് മുടങ്ങാതിരിക്കാനായിട്ട് തപാൽ വകുപ്പ് ആരംഭിച്ച പോസ്റ്റൽ സർവീസ് ആണ് പോസ്റ്റ് ഓഫീസ് ഓൺ വീൽസ്. അടുത്തത് അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാനായിട്ട് കേരള പോലീസിന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ചെടുത്ത ഹോം ഡെലിവറി ആപ്ലിക്കേഷന്റെ പേരാണ് ഷോപ്സ് ആപ്പ്. ഉണ്ടോ ഷോപ്സ് ആപ്പ്. അപ്പൊ അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ കേരള പോലീസിന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ചെടുത്ത ഹോം ഡെലിവറി ആപ്ലിക്കേഷന്റെ പേരാണ് ഷോപ്സ് ആപ്പ്. അടുത്തത് കോവിഡ് 19 തുടർന്ന് ആഹാരവും ഭക്ഷ്യസാധനങ്ങളും കിട്ടാത്തവർക്കായിട്ട് വിഷൻ എന്ന പേരിൽ പദ്ധതി ആരംഭിച്ചത് എവിടാണ്? ഡൽഹിയിലാണ്. അപ്പൊ കോവിഡ് 19 തുടർന്ന് ആഹാരവും ഭക്ഷ്യസാധനങ്ങളും ഒന്നും കിട്ടാത്തവർക്കായിട്ട് വിഷൻ എന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിച്ചത് ഡൽഹിയിലാണ്. അടുത്തത് സിൽവർ ലൈൻ റെയിൽപാത. സിൽവർ ലൈൻ റെയിൽപാത എന്താണ് സംഭവം? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പെട്ടെന്ന് എത്തത്തക്ക രീതിയിൽ ഒരു അർദ്ധ അതിവേഗ റെയിൽ പദ്ധതി നമ്മളുടെ കേരള സർക്കാർ കൊണ്ടുവരികയുണ്ടായി. അപ്പൊ അത് അംഗീകാരമൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ആ ഒരു പദ്ധതിയുടെ പേരാണ് സിൽവർ ലൈൻ റെയിൽപാത. അപ്പൊ എവിടം മുതൽ എവിടം വരാണെന്നൊന്ന് ഓർത്തു വയ്ക്കുക. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതീവ വേഗതയിൽ പെട്ടെന്ന് എത്തത്തക്ക രീതിയിലുള്ള ഒരു റെയിൽ പദ്ധതിയാണ്. അടുത്തത് ബ്രേക്ക് ദ ചെയിൻ. ഇതെല്ലാവർക്കും അറിയാം, നമ്മൾ പരസ്യം കാണുന്നത് അല്ലെ. സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം തടയുന്നതിനായിട്ട് ആരംഭിച്ച ക്യാമ്പയിൻ അല്ലേ ബ്രേക്ക് ദ ചെയിൻ അല്ലെ. സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം തടയുന്നതിനായിട്ട് ആരംഭിച്ച ക്യാമ്പയിൻ ആണ് ബ്രേക്ക് ദ ചെയിൻ. അടുത്തത് ബി സേഫ്. എന്താണ്? വ്യാജ ഫോൺ വിളി വഴി ഓൺലൈൻ തട്ടിപ്പൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പൊ ഫോൺ വിളിച്ചിട്ട് പിൻ പറഞ്ഞ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ എന്താണ്, അപ്പൊ അറിയില്ലാത്തവർ അതിൽ വീണ് അക്കൗണ്ടിലെ പൈസ പോകുമ്പോഴേ അറിയുന്ന തട്ടിപ്പായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള വ്യാജ ഫോൺ വിളി വഴി ഓൺലൈൻ തട്ടിപ്പ് തടയാനായിട്ട് സംസ്ഥാന പോലീസും അതുപോലെ സൈബർ ഡോമിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ആപ്പ് വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് പറയുന്ന പേര് ഏതാണ്? ബി സേഫ്. അപ്പൊ ബി സേഫിന്റെ ലക്ഷ്യം എന്താണ്? വ്യാജ ഫോൺ വിളി വഴിയുള്ള ഈ ഓൺലൈൻ തട്ടിപ്പൊക്കെ തടയുക. അടുത്തത് ജി ഒ കെ ഡയറക്റ്റ് ആപ്പ്. എന്താണ് ജി ഒ കെ ഡയറക്റ്റ് ആപ്പ്? കോവിഡ് ആധികാരിക വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ആപ്പാണ് ജി ഒ കെ ഡയറക്റ്റ് ആപ്പ്. അടുത്തത് കേരള ക്യാബ്സ്. കേരള ക്യാബ്സ് എന്താണ്? കേരളത്തിലെ ടാക്സി ഉടമകളും തൊഴിലാളികളും ആരംഭിച്ച ഓൺലൈൻ ടാക്സി സർവീസ്. ഇപ്പോ പിന്നെ സുരക്ഷിതത്വം കുറവ്, അതുപോലെ ആവശ്യമില്ലാതെ ഒത്തിരി പൈസയൊക്കെ വാങ്ങുന്നില്ല ഇപ്പൊ ചില ടാക്സിക്കാർ. അപ്പൊ അതിനെതിരെ കേരളത്തിലെ ടാക്സി ഉടമകൾ എല്ലാവരും കൂടെ തുടങ്ങിയ ഒരു ഓൺലൈൻ ടാക്സി സർവീസ് ആണ് കേരള ക്യാബ്സ് എന്ന് പറയുന്നത്. കേരള ക്യാബ്സ്. അടുത്തത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? എസ് മണികുമാർ ആണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ. അടുത്തത് പ്രധാനപ്പെട്ടതാണ്, റോഡ് സുരക്ഷാ സന്ദേശവുമായിട്ട് വേൾഡ് T20 ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. റോഡ് സുരക്ഷാ സന്ദേശവുമായിട്ട് വേൾഡ് T20 ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. 2019 പത്മപ്രഭ പുരസ്കാരം നേടിയത് സന്തോഷ് എച്ചിക്കാനം കൃതി ബിരിയാണി. കഴിഞ്ഞ VEO പരീക്ഷയ്ക്ക് ആലപ്പുഴയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് സന്തോഷ് എച്ചിക്കാനം ബിരിയാണി കൃതി. 2019 പത്മപ്രഭ പുരസ്കാരം നേടിയത് സന്തോഷ് എച്ചിക്കാനുമാണ്, കൃതി ബിരിയാണിയാണ്. അടുത്ത ചോദ്യം, ഇന്റർനെറ്റിലൂടെ സാമ്പത്തിക ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്ന ഡിജിറ്റൽ കറൻസിയുടെ പേരെന്താണ്? ക്രിപ്റ്റോ കറൻസി എന്നാണ്. അപ്പൊ ഇന്റർനെറ്റിലൂടെ സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ കറൻസികളാണ് എന്ത്? ക്രിപ്റ്റോ കറൻസികൾ. അപ്പൊ ആ ക്രിപ്റ്റോ കറൻസിക്ക് രൂപം നൽകിയത്, അപ്പോ അതിന്റെ പേര്
സ്റ്റോഷിനക്കാമോട്ടോ, ഇപ്പോ ജപ്പാൻകാരനാണ്, സ്റ്റോഷിനക്കാമോട്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പുറത്തിറങ്ങിയ ക്രിപ്റ്റോ കറൻസിയുടെ പേരാണ് ലിബ്ര. ഫേസ്ബുക്ക് പുറത്തിറക്കിയ ക്രിപ്റ്റോ കറൻസിയുടെ പേരാണ് ലിബ്ര. അടുത്തത് 2019-20 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് വിജയി ആരാണ്? സൗരാഷ്ട്രയാണ്. ആരെ പരാജയപ്പെടുത്തിയ? ബംഗാളിനെ പരാജയപ്പെടുത്തി. 2019-20 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? സൗരാഷ്ട്രയാണ്. സൗരാഷ്ട്ര 2019-20 രഞ്ജി ട്രോഫി തോൽപ്പിച്ചത് ബംഗാളിനെയാണ്. അപ്പൊ രഞ്ജി സൗരാഷ്ട്ര ഇപ്പൊ രാവച്ചിട്ടൊന്നും ഓർത്തു വെച്ചേക്ക. അടുത്ത ചോദ്യം, ഗ്രീസിലെ ആദ്യ വനിതാ രാഷ്ട്രപതി, ഗ്രീസിലെ ആദ്യ ഫസ്റ്റ് ഫീമെയിൽ പ്രസിഡന്റ് ആണ്, ആദ്യ വനിതാ രാഷ്ട്രപതിയാണ് കാത്തറീന സക്കല്ല റോപ്പൗള. ആരാണ്? കാത്തറീന സക്കല്ല റോപ്പൗള. അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഗണിതശാസ്ത്ര രംഗത്തെ നോബൽ എന്നറിയപ്പെടുന്ന ഏബേൽ പ്രൈസ് 2020 നേടിയതാരാണ്? ഹിലൻ ഫസ്റ്റൻബെർഗും, ഹിലൻ ഫസ്റ്റൻബെർഗും ഗ്രിഗറി മാർഗുലിയുമാണ്. അപ്പൊ 2020 ഏബേൽ പുരസ്കാരം, മാത്സ് ഗണിതശാസ്ത്രത്തിനുള്ള നോബൽ എന്നറിയപ്പെടുന്ന ഏബേൽ പുരസ്കാരം 2020 നേടിയത് ഹിലൻ ഫസ്റ്റൻബെർഗും ഗ്രിഗറി മാർഗുലിയുമാണ്. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ 2019-20 കണക്ക് പ്രകാരം പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം കേരളമാണ്. 18-19 കേരളം തന്നെയായിരുന്നു ഒന്നാം സ്ഥാനം. അടുത്ത ചോദ്യം, സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഐ വി ദാസ് പുരസ്കാരം ലഭിച്ചത് ഏഴാച്ചേരി രാമചന്ദ്രൻ കവിയാണ്. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഐ വി ദാസ് പുരസ്കാരം ലഭിച്ചത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. അടുത്തത്, സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതോ? പ്രഭാവർമ്മയാണ്. കൃതി ശ്യാമമാധവം. പ്രഭാവർമ്മ അദ്ദേഹത്തിന്റെ കൃതി ശ്യാമമാധവം. അടുത്ത ചോദ്യം, യു എൻ ഹാപ്പിനെസ് ഇൻഡെക്സ് 2020 ഫസ്റ്റ് ആരാണ്? ഫിൻലൻഡാണ്. ഇന്ത്യയുടെ സ്ഥാനം ഏതാണ്? 144 അപ്പൊ 186 കൺട്രീസില് 144 സ്ഥാനമാണ് ഇന്ത്യക്ക് ലഭിച്ചത്. യു എൻ ഹാപ്പിനെസ് ഇൻഡെക്സിലെ 2020 ഫസ്റ്റ് ഫിൻലൻഡും ഇന്ത്യ 144th. അടുത്ത ചോദ്യം, രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് രഞ്ജൻ ഗഗോയ്. അപ്പൊ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് രഞ്ജൻ ഗഗോയ് ആണ്. അതുപോലെ ജസ്റ്റിസ് രംഗനാഥ മിശ്രയ്ക്ക് ശേഷം രാജ്യസഭയിലെത്തുന്ന രണ്ടാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ആണ് ജസ്റ്റിസ് രഞ്ജൻ ഗഗോയ്. ഇപ്പൊ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്ന ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അതുപോലെ രാജ്യസഭയിലെത്തുന്ന രണ്ടാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാണ് ജസ്റ്റിസ് രഞ്ജൻ ഗഗോയ്. അടുത്ത ചോദ്യം, കോവിഡ് നിരീക്ഷണത്തിനുള്ളവരെ തിരിച്ചറിയുന്നതിനായിട്ട് കൈകളിൽ മുദ്രകുത്തൽ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. നന്നായി. എന്താന്ന് വെച്ചാല് ഈ ക്വാറന്റൈനിൽ ഇരുന്നിട്ട് ചിലപ്പോൾ കുറെ പേരൊക്കെ പുറത്തിറങ്ങും ബോറടിക്കുമ്പോഴേ. അപ്പൊ ഇങ്ങനെ കയ്യിൽ ഇതുണ്ടെങ്കിൽ കാണുന്ന ആളുകൾ തല്ലി ഓടിച്ചോളുമല്ലോ തിരിച്ച് വീട്ടിലോട്ട്. അപ്പൊ നല്ല കാര്യമാണ്. അപ്പൊ കോവിഡ് നിരീക്ഷണത്തിലുള്ളവരെ തിരിച്ചറിയുന്നതിനായിട്ട് കൈകളിലെ മുദ്രകുത്തൽ ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് ഏത്? മഹാരാഷ്ട്ര. ഇതുണ്ടോ കയ്യില് ക്വാറന്റൈൻ ആണ് എന്നൊക്കെ ഡേറ്റ് ഒക്കെ വെച്ച് എഴുതിയിട്ടുണ്ട്. വി പി മേനോൻ ദ അൺസങ് ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ. വി പി മേനോൻ ദ അൺസങ് ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് നാരായണി ബസു ആണ്. നാരായണി ബസു ദ അൺസങ് ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ. വി പി മേനോൻ ദ അൺസങ് ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ എഴുതിയത് നാരായണി ബസു. അടുത്ത ചോദ്യം, കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതി എന്റെ കൂലി 20 രൂപ കൂട്ടി ഇപ്പോ 291 രൂപയായിട്ട് മാറി. അപ്പൊ ഏതാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര്? എം ജി എൻ ആർ ഇ ജി എ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് 2005. അപ്പൊ അതിന്റെ കൂലി 20 രൂപ കൂട്ടി 291 ആക്കിയിട്ടുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ കൂലി നൽകുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. 309 രൂപയുണ്ട്. ഏറ്റവും കൂടുതൽ കൂലി നൽകുന്ന സംസ്ഥാനം ഹരിയാന, 309 രൂപ. അടുത്ത ചോദ്യം, പകർച്ചവ്യാധി നിയന്ത്രിക്കാൻ കേരള സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് എപ്പിഡമിക് ഡിസീസസ് ഓർഡിനൻസ് 2020. അപ്പൊ പകർച്ചവ്യാധി നിയന്ത്രിക്കാൻ കേരള സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് എപ്പിഡമിക് ഡിസീസസ് ഓർഡിനൻസ്. എപ്പിഡമിക് ഡിസീസസ് ഓർഡിനൻസ്.
അടുത്തത് കൊറോണ ബാധയെ നേരിടാനായിട്ട് ജനങ്ങളുടെ സ്വയം പങ്കാളിത്തമുള്ള ജനതാ കർഫ്യൂ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തതെന്നായിരുന്നു മാർച്ച് 22 മാർച്ച് 22 2020 ജനതാ കർഫ്യൂ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത്. അടുത്തത് കോവിഡ് വ്യാപനം തടയാനായിട്ട് 21 ദേശവ്യാപക കർഫ്യൂ എന്നു മുതലായിരുന്നു മാർച്ച് 24 അർദ്ധരാത്രി മുതലായിരുന്നു 21 ദേശവ്യാപക ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം, കോവിഡ് 19 നേരിടാനായിട്ട് ഇന്ത്യൻ ആർമിയുടെ ക്യാമ്പയിന്റെ പേരെന്താണ്? ഓപ്പറേഷൻ നമസ്തേ. കോവിഡ് 19 നേരിടാനായിട്ട് ഇന്ത്യൻ ആർമിയുടെ ക്യാമ്പയിന്റെ പേര് ഓപ്പറേഷൻ നമസ്തേ. ഇന്ത്യൻ ആർമി ഓപ്പറേഷൻ നമസ്തേ. അടുത്ത ചോദ്യം, ഗൂഗിൾ ക്ലൗഡിന്റെ ഇന്ത്യയിലെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? കരൺ ബജ്വാൾ ആണ്. ഗൂഗിൾ ക്ലൗഡിന്റെ ഇന്ത്യയിലെ മാനേജിംഗ് ഡയറക്ടർ ആണ് കരൺ ബജ്വാൾ. അടുത്ത ചോദ്യം, ശിവമോഗയിലെ അഗ്രികൾച്ചർ ആൻഡ് ഹോർട്ടികൾച്ചറൽ സയൻസസ് UAHS യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് ഹോർട്ടികൾച്ചർ സയൻസസ് അവർ വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം ഒരു ചുവന്ന നെല്ലാണ് സഹ്യാദ്രി മേഘ. സഹ്യാദ്രി മേഘ വികസിപ്പിച്ചെടുത്ത UAHS ആണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് പുതിയ ചുവന്ന ഇനം നെല്ലാണ്. അപ്പൊ അതിന് വിവിധ രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവും അതുപോലെ പോഷക ഗുണങ്ങളൊക്കെ കൂടുതലുണ്ട്. സഹ്യാദ്രി മേഘ നെല്ലിനമാണ്. അടുത്തത്, ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് വീടുകളിൽ സോളാർ പാനൽ സ്ഥാപിച്ചതിൽ ഫസ്റ്റ് ഒന്നാമതായ സംസ്ഥാനം ഗുജറാത്ത് ആണ്. ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് വീടുകളിൽ സോളാർ പാനൽ സ്ഥാപിച്ചതിന് ഒന്നാം സ്ഥാനത്ത് എത്തിയത് ഗുജറാത്ത് ആണ്. തൊട്ടു പിന്നാലെ മഹാരാഷ്ട്രയും ഉണ്ട്. അടുത്തത്, ജാക്ക് മാ ഏഷ്യയിലെ ഏറ്റവും ധനികനായ വ്യക്തിയായിട്ട് മാറി. ജാക്ക് മാ ഏഷ്യയിലെ ഏറ്റവും ധനികനായ വ്യക്തിയായിട്ട് മാറി. അതുപോലെ ആഗോള ഓഹരികള് എണ്ണവിലേക്ക് ഇടിഞ്ഞത് മൂലം ഏഷ്യയിലെ ഏറ്റവും ധനികനായ മുകേഷ് അംബാനി രണ്ടാം സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട്. ആലിബാബ ഗ്രൂപ്പ് ഹോൾഡിംഗ് ലിമിറ്റഡിന്റെ സ്ഥാപകനാണ് ജാക്ക് മാ. അടുത്ത ചോദ്യം, 2020 മാർച്ച് 10 മുതൽ 12 ഹോള മൊഹല്ല ഉത്സവം എവിടാണ് നടന്നത്? പഞ്ചാബില്. അപ്പൊ ഹോള മൊഹല്ല ഉത്സവം പഞ്ചാബ് ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഫ്രണ്ട്ലി PSC 10 എന്ന നമ്മുടെ ചാനലിന്റെ റെഫറൽ കോഡ് ഉപയോഗിച്ചിട്ട് അൺഅക്കാദമിയിലെ പ്ലസ് കോഴ്സുകൾ എടുക്കുന്നതെന്നുള്ള കാര്യം നോക്കാം. അപ്പൊ അൺഅക്കാദമിയിൽ പ്രധാനമായിട്ട് 2 ക്ലാസ്സുകളുണ്ട്. ഫ്രീ ക്ലാസ്സുകളുണ്ട്, അതുപോലെ പ്ലസ് ക്ലാസ്സുകളുണ്ട്. അപ്പൊ ഫ്രീ ക്ലാസ്സിൽ എന്ന് പറയുന്നത് ഇപ്പോൾ റെഗുലർ ആയിട്ടുള്ള ഒരു സിലബസ് വൈസ് ക്ലാസ് ഒന്നും ആയിരിക്കില്ല, ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളായിരിക്കും ലഭിക്കുക. പ്ലസ് ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷയെ ആസ്പദമാക്കി അതിന്റെ സിലബസ് ആസ്പദമാക്കിയിട്ടുള്ള റെഗുലർ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ പ്ലസ് കോഴ്സിലേക്ക് ഒരു ചെറിയ ഫീസ് ഉണ്ടാവും. അപ്പൊ അതിന് റിഡക്ഷൻ കിട്ടാനായിട്ടാണ് നമ്മുടെ ഫ്രണ്ട്ലി PSC 10 എന്ന നമ്മുടെ ചാനൽ റെഫറൽ കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ 1 മാസം മുതൽ 2 വർഷം വരെ കാലയളവിൽ ലഭിക്കുന്ന കോഴ്സുകളുണ്ട്. ഇപ്പോൾ 1 മാസത്തേക്കാണെങ്കിലും 2 വർഷത്തേക്കാണെങ്കിലും നിങ്ങൾ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നിടത്തോളം കാലം ഈ അൺഅക്കാദമിയുടെ കീഴിലുള്ള എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് മുഴുവനായിട്ടും കാണാൻ സാധിക്കും. അല്ലാതെ ഒരു സിംഗിൾ കോഴ്സിനായിട്ടല്ല നിങ്ങൾ വാങ്ങുന്നത്. അൺഅക്കാദമിയിലെ പ്രിലിമിനറി എക്സാമിനായിട്ട് തുടങ്ങുന്ന പുതിയ ബാച്ചുകളുടെയും അതുപോലെ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെയും ഒക്കെ ബാച്ചുകളുടെ ലിങ്കുകൾ ഞാൻ ക്ലാസ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങളത് നോക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ആ ബാച്ചിൽ ആരൊക്കെയുണ്ടോ നോക്കുക. അപ്പോൾ അവരുടെയൊക്കെ ഫ്രീ ക്ലാസ്സുകൾ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങളത് നിങ്ങൾക്ക് ആ ക്ലാസ് ഓക്കെ ആണ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അവരുടെ റെഗുലർ ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ഫീസ് സ്ട്രക്ചറൊക്കെ ഞാൻ ക്ലാസ്സിൽ പറയാം, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ 1 മാസം 3 മാസം 6 മാസം 12 മാസം 24 മാസം ഒക്കെ കോഴ്സുകളുണ്ട്. അതിൽ 12 കോഴ്സ് എടുത്തിട്ട് നമ്മളുടെ ഫ്രണ്ട്ലി PSC റെഫറൽ കോഡും കൂടെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് മാസം 525 രൂപയായിട്ട് ഫീസ് കുറയും. 2 കൊല്ലത്തേക്കാണ് എടുക്കുന്നതെങ്കിൽ മാസം 315 രൂപയെ വരുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ കിട്ടും. എന്നുവെച്ചാൽ അക്കാദമി യൂസ് ചെയ്യുന്നവർക്ക് സ്കോർ കിട്ടും കാണുന്നതനുസരിച്ച്. അപ്പം അതും കൂടെ ഉള്ളവരാണെങ്കിൽ വീണ്ടും റിഡക്ഷൻ വന്നിട്ട് മൊത്തം 19% റിഡക്ഷനോടെ മാസം 473 രൂപയും മാസം 284 രൂപയും ഫീസ് വരും. ഈ 284 രൂപയ്ക്ക് ഒരു കോഴ്സ് അല്ല കിട്ടുക, അൺഅക്കാദമിയുടെ കീഴിൽ കേരള PSC സകല കോഴ്സുകളും നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങൾ ക്ലാസ് കണ്ടു നോക്കി ഇഷ്ടപ്പെട്ടാൽ പ്ലസ് എടുക്കുക. പ്ലസ് എടുക്കുമ്പോൾ നമ്മുടെ റെഫറൽ കോഡ് ഫ്രണ്ട്ലി PSC 10 യൂസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.